ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ മനഃശാസ്ത്ര സിദ്ധാന്തത്തിലെ പഠന മനസ്സിനെ എങ്ങനെ പഠിക്കാമെന്നുള്ള വിഷയത്തിൽ ലോകത്തിനോളമായ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രൂപത്തിൽ മനസ്സിനെ സൈക്കോളജിയെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിലിതരങ്ങളായ രൂപത്തിലുള്ള പഠനശൈലികൾ നമ്മൾ പറഞ്ഞു ബിഹേവിയറിസം അതായത് വ്യാവഹാരവാദം ചേഷ്ടാവാദം അതുപോലെ തന്നെ മനോവിശ്ലേഷണ സിദ്ധാന്തം നമ്മുടെ ഫ്രോയിഡ് അവതരിപ്പിച്ച സൂപ്പർ ഈഗോ ഈഗോ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചല്ലോ അതുപോലെ തന്നെ ഗസ്റ്റാഡ് സിദ്ധാന്തം മാക്സ് വെർച്ചിമർ അവതരിപ്പിച്ച അതുപോലെ തന്നെ ധർമ്മവാദം അതുപോലെ തന്നെ ഘടനാവാദം ുണ്ടിൻ്റെ ആശയങ്ങളിൽ നിന്ന് തുടങ്ങിയ ഘടനാവാദം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളെ മനസ്സിനെ പഠിച്ചുകൊണ്ടിരുന്ന സമൂഹം ഇനിയും പല രൂപത്തിൽ പഠിച്ചിട്ടുണ്ട് കുറച്ച് രൂപങ്ങളും കൂടി നമുക്ക് പഠിക്കാം അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ബിഹേവിയറിസമാണ് ചേഷ്ടാവാദം അല്ലെങ്കിൽ വ്യാവഹാരവാദം ഇനി നമ്മൾ പറയുന്നത് ജ്ഞാത്യവാദം അല്ലെങ്കിൽ ജ്ഞാനനിർമ്മിതിവാദം ഇവിടെ ജീൻ പിയാശയുടെ സിദ്ധാന്തങ്ങൾ ആണ് പ്രധാന അടിത്തറ ഞാൻ നിർമ്മിതി ഞാത്യവാദത്തിൽ ജീൻ പിയാശയുടെ സിദ്ധാന്തങ്ങളാണ് പ്രധാന അടിത്തറ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്കിന്നുടേ വ്യാവഹാരത്തെ എതിർത്ത് നോംചോസ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ ജ്ഞാത്യവാദത്തെ ബലപ്പെടുത്തി മനുഷ്യൻ ചിന്തിക്കുന്ന ജീവിയാണെന്നും അതുകൊണ്ട് മാനസിക പ്രക്രിയകളാണ് പഠനവിധേയമാക്കേണ്ടതെന്നുമായിരുന്നു ഇവരുടെ വാദം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾ ജ്ഞാത്യവാദത്തെ ഒന്നുകൂടി ശക്തമാക്കി അനുഭവങ്ങളിലൂടെയുള്ള കടന്നുപോക്ക് പോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അറിവ് നിർമ്മിക്കപ്പെടുന്നുവെന്ന ഞാത്യവാദം അല്ലെങ്കിൽ ജ്ഞാനനിർമ്മിതിവാദ കാഴ്ചപ്പാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ ദിശാബോധം നൽകിയിരുന്നു ജെറോം എസ് ബ്രൂണ ലവ് വെഗോസ്കി എന്നിവരാണ് ഞാത്യവാദത്തിന്റെ കാഴ്ചപ്പാടുകളെ വിസ് വികസിപ്പിച്ച വികസിപ്പിച്ച മറ്റ് പ്രാധാന്യികൾ എന്ന് പറയുന്നു ഇവിടെ ജ്ഞാനനിർമ്മിതി എന്താണ് തീർച്ചയായും ചേഷ്ടാവാദം ബിഹേവിയറിസം ഇതിനെതിരായിട്ട് വരുന്ന ഒരു വാദമാണ് മനുഷ്യന്റെ ചിന്തകളെ ജീവികളുടെ ചിന്തകളുമായി തലു പരീക്ഷണം നടത്തികൊണ്ട് നമ്മൾ സന്തുലനപ്പെടുത്തി കൊണ്ട് സംസാരിക്കുന്ന സംസാരമേ ശരിയല്ല കാരണം ജീവികളിൽ ചിന്താശേഷി മനുഷ്യനെ പോലെയില്ല സോ മനുഷ്യൻ ചിന്തിക്കുന്ന ജീവിയാണ് അതുകൊണ്ട് അവൻ്റെ ചിന്തയെ പറ്റിയാണ് പരീക്ഷണവും അതിനെപ്പറ്റിയാണ് പഠനവും നടത്തേണ്ടത് അത് മറ്റൊരു സാധനമാണ് അത് ജീവികളിൽ നോക്കിയാൽ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന വാദമാണ് കോഗ്നിറ്റിവിസം അല്ലെങ്കിൽ ജ്ഞാനനിർമ്മിതിവാദം ഞാത്യവാദം എന്ന് പറയുന്നത് തലച്ചോറിനെ പറ്റി വ്യത്യസ്തങ്ങളായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് മനുഷ്യൻ്റെ ന്യൂറോൺ പ്രോസസ്സുകൾ എത്രത്തോളം മനുഷ്യൻ്റെ ചിന്തയെ പ്രാധാന്യത്തിൽ എടുക്കുന്നു അത് കൂടുതൽ ന്യൂറോൺസുകൾ വർക്ക് ചെയ്യുന്ന ജീവി എന്ന നിലയ്ക്ക് അത് കൂടുതൽ ബുദ്ധിയുള്ള മനുഷ്യനെ വ്യത്യസ്ത തലങ്ങളിലേക്ക് എത്തിക്കുന്നു ഈ പഠനങ്ങളൊക്കെ തീർച്ചയായും ജ്ഞാന നിർമ്മിതിവാദത്തിന് കോഗ്നെറ്റീവ് യൂസത്തിന് വലിയ സപ്പോർട്ടാണ് മനഃശാസ്ത്ര രംഗത്ത് നൽകിയത് ചുരുക്കി പറഞ്ഞാൽ ജീൻ പിയാശയുടെ സിദ്ധാ സിദ്ധാന്തങ്ങളാണ് പ്രധാന അടിത്തറ എന്ന് ഞാൻ ജ്ഞാനനിർമ്മിതിവാദത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്കിന്നയുടെ വ്യവഹാരവാദത്തെ എതിർത്തുകൊണ്ട് നോംചോംസ്കി മുന്നോട്ട് വെച്ച ആശയ ആശയങ്ങളാണ് ജ്ഞാനനിർമ്മിതിവാദത്തെ ബലപ്പെടുത്തിയത് എന്നത് നമ്മൾ വെക്കണം അടുത്തതായി മനുഷ്യൻ ചിന്തിക്കുന്ന ജീവിയാണെന്നും അതുകൊണ്ട് മനസ് മാനസിക പ്രക്രിയകളാണ് പഠനവിധേയമാക്കേണ്ടതെന്ന് പഠന വിധേയമാക്കേണ്ടതെന്നുള്ള ഒരു വാദം അവർ മുന്നോട്ട് വെച്ചു എന്ന് ഓർത്തു വെക്കുക തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾ ഈ ജ്ഞാന നിർമ്മിതി വാദത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നും നാം ഓർത്തു വെക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലെ ഇതരങ്ങളായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അറിവ് വ്യക്തമായി നിർമ്മിക്കപ്പെടുകയാണ് വ്യക്തമായ ദിശാബോധം നൽകപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിധത്തിൽ അറിവ് നിർമ്മിക്കപ്പെടുന്നു എന്നും അവർ മുന്നോട്ട് വെക്കുകയുണ്ടായി അവസാനമായി നമ്മൾ വെക്കാനുള്ളത് ജറാം എസ് ബ്രൂണർ അതുപോലെ തന്നെ വൈഖോസ്കി ഇവരൊക്കെയാണ് ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വികസിപ്പിച്ച മറ്റു ഓർത്തു വെക്കണം ഓക്കെ അപ്പോൾ പറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വി ക്യാൻ മീറ്റ് ഇൻ അനദർ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് Please watch our coming video in psychology and many subjects. Okay, thanks for watching.